ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യമായിട്ട് പിവോട്ട് പോയിൻറ്റിനെ പറ്റി പഠിച്ചു. പിവോട്ട് പോയിൻ്റ് എന്താണ് എന്നും അതുപോലെ ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് പോയിൻറ്റുകൾ ഏതൊക്കെയാണ് എന്നും എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലായി. അതിനുശേഷം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് RSIനെ പറ്റി നമ്മൾ സവിസ്തരം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായി. RSI എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ഓവർ ബോട്ടാണോ ഓവർ സോൾഡ് ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. 70 മുകളിലാണ് RSI വാല്യൂ എങ്കിൽ അത് ഓവർ ബോട്ട് പൊസിഷനായിട്ടും 20 താഴെ അല്ലെങ്കിൽ 25 താഴെയാണ് RSIയുടെ വാല്യൂ എങ്കിൽ അത് ഓവർ സോൾഡ് പൊസിഷനായിട്ടും കണക്കാക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം MACDയെ പറ്റി പഠിച്ചു. MACD 0 മുകളിലാണ് എങ്കിൽ അത് ഒരു ബുള്ളിഷ് ട്രെൻഡായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ സിഗ്നൽ ലൈനായിട്ടുള്ള റെഡ് ലൈന് MACD ലൈൻ ക്രോസ് ചെയ്യുന്ന മുറയ്ക്ക് ഈ പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ സ്റ്റോക്കാസ്റ്റിക്കിനെ പറ്റി പഠിച്ചു. സ്റ്റോക്കാസ്റ്റിക്കും ഒരു ഓസിലേറ്ററാണ്, RSI പോലെ തന്നെ. ഓവർ സോൾഡ് ഓവർ ബോട്ട് പൊസിഷനാണ് നമുക്ക് അത് പറഞ്ഞു തരുന്നത്. സ്റ്റോക്കാസ്റ്റിക്ക് 2 ടൈപ്പ് ഉണ്ട്, ഫാസ്റ്റ് സ്റ്റോക്കാസ്റ്റിക്ക്, സ്ലോ സ്റ്റോക്കാസ്റ്റിക്ക്. ഫാസ്റ്റ് സ്റ്റോക്കാസ്റ്റിക്ക് പെട്ടെന്നുള്ള ട്രെൻഡിനെ നമുക്ക് സൂചിപ്പിച്ചു തരുന്നു. സ്ലോ സ്റ്റോക്കാസ്റ്റിക്ക് ഈ ട്രെൻഡ് നടന്നതിന് ശേഷമാണ് ആ ഇൻഡിക്കേഷൻ തരുന്നത്. ദെൻ ബൊളിഞ്ചർ ബാൻഡിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ബൊളിഞ്ചർ ബാൻഡ് അത് അതിൻ്റെ അപ്പർ ബാൻഡും ലോവർ ബാൻഡുമാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. അത് പ്രൈസിൻ്റെ, അതായത് അപ്പർ പ്രൈസ് ലെവൽ ലോവർ പ്രൈസ് ലെവൽ, ഈ പർട്ടിക്കുലർ സെക്യൂരിറ്റിയുടെ പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുള്ള അപ്പർ പോയിൻറ്റും ലോവർ പോയിൻറ്റുമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു മിഡിൽ SMA ലൈൻ ഉണ്ടായിരിക്കും. ആ ലൈനിൻ്റെ മുകളിലാണ് ഇപ്പോഴത്തെ പ്രൈസ് എങ്കിൽ അതൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിട്ടും താഴെയാണെങ്കിൽ അതൊരു ബെയറിഷ് മൂവ്മെൻ്റ് ആയിട്ടും കണക്കാക്കാമെന്ന് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ മൂവിങ് ആവറേജസിനെ പറ്റി പഠിച്ചു. മൂവിങ് ആവറേജസ് ഡിഫറൻറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് പറയുന്നത്. അത് മേ ബി 30 ആയിരിക്കും, മേ ബി 5 ആയിരിക്കും, 50 ആയിരിക്കും, 20 ആയിരിക്കും. അത്തരത്തിൽ മൂവിങ് ആവറേജ് എത്രയാണോ ആ സ്റ്റോക്കിൻ്റെ, അതിൻ്റെ ആ മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്യുന്നത് ഒരു സിഗ്നലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മുകളിലൊക്കെയാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും, താഴേക്കാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അത്, അതായത് ക്രോസ് ചെയ്യുന്നതെങ്കിൽ താഴേക്ക് മൂവ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കാം. അത് ഈ നമ്മളുടെ മൂവിങ് ആവറേജ് ലൈനിനെ നമ്മളുടെ പ്രൈസിൻ്റെ ലൈൻ ക്രോസ് ചെയ്യുന്നതിനെ ക്രോസ് ഓവർ എന്നാണ് ടെക്നിക്കലി പറയുക. ക്രോസ് ഓവറുകൾ ഒരു ഇൻഡിക്കേറ്ററാണ്, നമുക്ക് ഒരു സിഗ്നലാണ് തരുന്നത് ഇത് എങ്ങോട്ടാണ് പോകാൻ സാധ്യത എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സിഗ്നലാണ്. അപ്പോൾ മൂവിങ് ആവറേജസ് 2 ടൈപ്പാണ്, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജും അതുപോലെ സിമ്പിൾ മൂവിങ് ആവറേജും. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെല്ലാം മനസ്സിലാക്കി. ഇനി നമുക്ക് കുറച്ചുകൂടെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ബാക്കിയുണ്ട്, അതിനെ പറ്റിയിട്ട് ഒന്ന് പഠിക്കാം. ഇതാണ് മണി കൺട്രോൾ. കുറച്ച് ആൾക്കാർ എന്നോട് ചോദിക്കേണ്ട ഈ മണി കൺട്രോളിൽ എങ്ങനെയാണ് നമ്മളുടെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക എന്നുള്ളത്. നമ്മൾ മണി കൺട്രോൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും ലഭിക്കുക. ഇതാണ് അതിൻ്റെ ഹോം പേജ്. അതിനകത്ത് മുകളിൽ ഈ നടുഭാഗത്തായിട്ട് സെർച്ച് എന്ന് പറയുന്ന സെർച്ച് ബാറുണ്ട്. ആ ബാറിൽ നമ്മൾ ഏത് സ്റ്റോക്കിൻ്റെയാണ് അറിയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിൻ്റെ പേരടിച്ചു കൊടുക്കുക. ഞാൻ റിലയൻസ് അടിച്ചു കൊടുത്തു. അപ്പോൾ ആ മണി കൺട്രോളിൽ റിലയൻസിൻ്റെ പേജ് ഓപ്പൺ ആവും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ബേസിക് പേജ് ഓപ്പൺ ആവുന്നത്. അതിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റിലയൻസ് ഇപ്പോൾ 2,96.65 ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഏതാണ്ട് 81 രൂപയുടെ നഷ്ടമുണ്ടായി. അതിൻ്റെ 52 വീക്ക് ഹൈ ലോവ്. SMA ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് SMA കാണും. SMA എന്ന് പറഞ്ഞാൽ സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. അത് 30 ഉണ്ട്. അതുപോലെ 50, 150, 200. ഈ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ഒരു SWOT അനാലിസിസ് ഉണ്ട്. ഈ റിലയൻസ് എന്ന് പറയുന്ന സെക്യൂരിറ്റീസിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രട്ട്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടുതലും ഫണ്ടമെൻ്റൽസുമായിട്ട് റിലേറ്റഡ് ആണ്. അത് നമ്മൾ ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കും. ഇതാണ് റിലയൻസിൻ്റെ ചാർട്ട്. ഇത് ബേസിക് ചാർട്ടാണ്.
ഇനി കുറച്ചുകൂടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ടെക്നിക്കൽ അനാലിസിസിൽ നിങ്ങൾക്ക് പിവോട്ട് ലെവൽസ് കിട്ടും. അത് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ബേസിക്കലി ഡിഫറൻറ്റ് അൽഗോരിതംസ് ഫോളോ ചെയ്യുന്നവരുടെയാണ്. ക്ലാസിക് പിവോട്ട് ലെവൽസ് ഉണ്ട്, ഫിബൊനാച്ചി ഉണ്ട്, കാമറില്ല ഉണ്ട്. ക്ലാസിക്കാണ് കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത്. കാമറില്ല കുറച്ചുകൂടെ അതിൻ്റെ ഒരു വൈഡ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ടൈപ്പ് ഓഫ് പിവോട്ട് ലെവൽസ് ആണ്. വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ കൂടുതൽ കൂടുതൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് പോയിൻറ്റ്സ് അവർ ഡിറൈവ് ചെയ്യുന്നു എന്ന് മാത്രം. അതിൽ പിവോട്ട് പോയിൻറ്റ്സ് ഇവിടെ കാണാം. ഇനി നമ്മൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഈ മണി കൺട്രോളിൻ്റെ അഭിപ്രായ പ്രകാരം ഇതൊരു വെരി ബുള്ളിഷ് മൂവ്മെൻറ്റിലാണ്. ബുള്ളിഷ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അത് വെരി ബുള്ളിഷാണ്, നല്ലോണം പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇവരെങ്ങനെയാണ് ഈ വെരി ബുള്ളിഷ് എന്ന് പറയുന്നത്? അത് അവർ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ്, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എടുത്തതിന് ശേഷം, അത് പഠിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇത് വെരി ബുള്ളിഷ് എന്ന് പറയുന്ന ഒരു അഭിപ്രായത്തിലേക്ക് എത്തുന്നത്. അതിനവർ ഫോളോ ചെയ്യുന്നത് മൂവിങ് ആവറേജ് ആണ്. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ മൂവിങ് ആവറേജ് ക്രോസ് ഓവർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂവിങ് ആവറേജ് ലൈനിനെ ക്രോസ് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രൈസ് മൂവ് ചെയ്യുന്ന സംഭവം, അതിനെയാണ് മുകളിലേക്കായാലും താഴേക്കായാലും അത് ക്രോസ് ചെയ്യുന്ന സംഭവത്തിനെയാണ് ക്രോസ് ഓവർ എന്ന് പറയുന്നത്. ആ ക്രോസ് ഓവറുകൾ സംഭവിക്കുന്നത് ഒരു ട്രെൻഡ് ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ഇനി നമ്മളിതിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നതിനായിട്ട് ആ ബട്ടണിലൊന്ന് ഞെക്കുക. അപ്പം നമുക്ക് ഈ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്കുള്ള ഒരു വിൻഡോ ഓപ്പൺ ആകും. ഇത് ഈ ടെക്നിക്കൽ റേറ്റിംഗ് ആണ് അവർ പറയുന്നത് വെരി ബുള്ളിഷ് ആണ്. അതിൽ മൂവിങ് ആവറേജ് 5 മൂവിങ് ആവറേജുകൾ ഉള്ളതിൽ 5 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് ബുള്ളിഷ് എന്നാണ്. ടെക്നിക്കൽ ഇൻഡിക്കേറ്ററിൽ മൊത്തം 7 ഇൻഡിക്കേറ്ററാണുള്ളത്, അതിനകത്ത് 6 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് ബുള്ളിഷ് ആണെന്നാണ്. ക്രോസ് ഓവറുകൾ 3-ൽ 3 ഫേവറബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. മറ്റേ ഈ പറയുന്ന പോലെ ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂവിങ് ആവറേജസ് നോക്കുക. 5 ദിവസത്തെ മൂവിങ് ആവറേജ് 2126 ആണ്. അത് ഇന്നലെ റിലയൻസ് ക്രോസ് ചെയ്തു, അതിനേക്കാൾ താഴ്ന്ന ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് അത് മാത്രം ബെയറിഷ് എന്നാണ് പറയുന്നത്. ബാക്കി 10 ഡേയ്സ്, 20 ഡേയ്സ്, 50 ഡേയ്സ്, 100 ഡേയ്സ്, 200 ഡേയ്സ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അതിനേക്കാളൊക്കെ ഉയർന്ന പ്രൈസിലാണ് റിലയൻസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ ക്രോസ് ഓവറുകൾ, ഷോർട്ട് ടൈം ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ 5 ഡേയ്സ് ആൻഡ് 20 ഡേയ്സ് ആണ്. അത് രണ്ടും ക്രോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അത് ബുള്ളിഷ് ട്രെൻഡാണ് കാണിക്കുന്നത്. മീഡിയം ടൈം 20 ആൻഡ് 50 ഡേയ്സ് മൂവിങ് ആവറേജ്, DMA എന്ന് പറഞ്ഞാൽ മൂവിങ് ആവറേജ് ആണ് കാണിക്കുന്നത്, അതും ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും ലോങ്, അതായത് ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന 7 ഇൻഡിക്കേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് RSI ആണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. RSI എന്ന് പറയുന്നത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ആണ്. 14 ദിവസത്തെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ആണ് നോക്കുന്നത്. അത് 69.09 ആണ് കാണിക്കുന്നത്. അതായത് 50 മുകളിലാണ് വാല്യൂ എങ്കിൽ ഒബ്വിയസ്ലി അതിന് ബുള്ളിഷ് ട്രെൻഡായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി 70-75 ആ റേഞ്ചിലേക്ക് ഈ പറയുന്ന RSI വാല്യൂ എത്തുന്ന മുറയ്ക്ക് ഇത് ഒരു ഓവർ ബോട്ട് പൊസിഷനിലേക്ക് എത്തും. അപ്പോൾ അത് അവിടെ നിന്ന് ഫർദർ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ദെൻ MACD സൂചിപ്പിക്കുന്നതും ബുള്ളിഷ് ട്രെൻഡാണ്. MACD വളരെ ഹയ്യർ വാല്യൂ ആണ് കാണിക്കുന്നത്, വെരി ബുള്ളിഷ് എന്ന് തന്നെ പറയാം. ഇനി സ്റ്റോക്കാസ്റ്റിക്കിൻ്റെ വാല്യൂ കാണിക്കുന്നത് 77.97 ആണ്. നമുക്കറിയാം 80 മുകളിൽ സ്റ്റോക്കാസ്റ്റിക്കിൻ്റെ വാല്യൂ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ഓവർ ബോട്ട് പൊസിഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത് 77.97 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഓവർ ബോട്ട് പൊസിഷനിലേക്ക് റിലയൻസ് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതുപോലെ ബോളിഞ്ചർ ബാൻഡ്, ബോളിഞ്ചർ ബാൻഡ് നോക്കൂ. അപ്പർ ലെവൽ കാണിക്കുന്നത് 2189 ആണ്. ലോവർ ബാൻഡ് കാണിക്കുന്നത് 1680 ആണ്. അപ്പോൾ 1680 മുതൽ 2189 വരെ ഈ പറയുന്ന സ്റ്റോക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മളത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു അഡ്വാൻസ്ഡ് ഇൻട്രാക്റ്റീവ്
ചാർട്ടിൽ ഈ പറയുന്നത് നടക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടതാണ്. എക്സ്പെഷ്യലി ബോളിഞ്ചർ ബാൻഡ് അതാണല്ലോ നമുക്കതിൻ്റെ ഒരു ടോപ്പ് ആൻഡ് ലോവർ ലെവൽ പറഞ്ഞു തരുന്നത്. അത് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം റിലയൻസിൻ്റെ ഒരു മാസത്തെ ഗ്രാഫ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ ബോളിഞ്ചർ ബാൻഡ് അതിലൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ നോക്കൂ, ആ ലെവൽ എത്തിയപ്പോൾ ഏകദേശം 2177 ആണ് ബോളിഞ്ചർ ബാൻഡിൻ്റെ ഒരു ഒരു ടോപ്പ് ലെവൽ കാണിക്കുന്നത്. ആ ലെവൽ എത്തിയ സമയത്ത് റിലയൻസിൻ്റെ പ്രൈസ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ഇതാണ്, ഈ ബോളിഞ്ചർ ബാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിലും ട്രേഡ് ചെയ്യാറുണ്ട്, പക്ഷേ വല്ലാത്ത സമയം അതങ്ങനെ തുടർന്നു പോകാനുള്ള സാധ്യതയില്ല. ഇനി നമുക്ക് ബാക്ക് ടു അവർ എന്താ പറയുക, ടെക്നിക്കൽ അനാലിസിസ് സെഷൻ. അപ്പോൾ ഈ ബോളിഞ്ചർ ബാൻഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ പറയുന്ന RSI, MACD, സ്റ്റോക്കാസ്റ്റിക്, ബോളിഞ്ചർ ബാൻഡ്, അതുപോലെ മൂവിങ് ആവറേജസ്, ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനിയുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ല. അതുകൊണ്ട് നമ്മൾ ഓൾ ടുഗദർ എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. ROC എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ROC എന്താണ് എന്നുള്ളത് നമുക്കിതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ROC എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്നാണ്. ഇതൊരു മൊമെൻറ്റം ഓസിലേറ്ററാണ്. ഈ മൊമെൻറ്റം ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ ടോപ്പ് ലോവർ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്ന് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ പ്രൈസിൻ്റെ ടോപ്പ് ലെവലും ബോട്ടം ലെവലും അല്ല പറയുന്നത്, അത് അതിൻ്റെ മൊമെൻറ്റത്തിൻ്റെയാണ്. ഈ പ്രൈസിൻ്റെ മൂവ്മെൻ്റ് ഇപ്പോൾ ഒരു അപ്വേർഡ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ മൊമെൻറ്റത്തിൻ്റെ ഇൻഡിക്കേറ്ററാണ് പറയുന്നത്. അത് ആ മൊമെൻറ്റം തീരാറായോ അല്ലെങ്കിൽ ആ മൊമെൻറ്റം കുറഞ്ഞു വരുന്നുണ്ടോ, ആ മൊമെൻറ്റം സ്റ്റിൽ ആ സ്ട്രെങ്ത്തിൽ തന്നെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ, ഇതാണ് നമ്മൾ ഈ പറയുന്ന ROCയിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ROC എന്ന് പറയുന്നത് സീറോ ലൈനാണ്. സീറോ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ലൈനായിട്ട് കണക്കാക്കാം. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവായിരിക്കും, താഴേക്കാണ് പോകുന്നതെങ്കിൽ അത് നെഗറ്റീവായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി മുകളിലേക്ക് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് ROC തരുന്നതെങ്കിൽ, കാണിക്കുന്നതെങ്കിൽ അതൊരു ബുള്ളിഷ് ട്രെൻഡായിട്ടും, ഒരു നെഗറ്റീവ് വാല്യൂ ആണ് ROC കാണിക്കുന്നതെങ്കിൽ അതൊരു ബിയറിഷ് ട്രെൻഡായിട്ടും, പൂജ്യത്തോടടുത്തൊരു വാല്യൂ ആണ് ROC കാണിക്കുന്നതെങ്കിൽ അതൊരു ഒബ്വിയസ്ലി ഒരു ന്യൂട്രൽ ട്രെൻഡായിട്ടും മനസ്സിലാക്കാം. അപ്പോൾ നോക്കൂ, ഇവിടെ ROC 20 കാണിക്കുന്നത് 20.66 20.66 ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് പൂജ്യത്തേക്കാൾ വളരെ മുകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ROC ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ഒരു അപ്വേർഡ് ട്രെൻഡാണ്, മൊമെൻറ്റം മുകളിലേക്കാണ്, നല്ല മൊമെൻറ്റം ഉണ്ട് എന്ന് തന്നെയാണ് ROC ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇത് ഇവിടെ കാണിക്കുന്നത് CCI ആണ്. ഇനി എന്താണ് CCI? CCI എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റി ചാനൽ ഇൻഡെക്സ് ആണ്. ഈ കമ്മോഡിറ്റി ചാനൽ ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ട്രെൻഡ് ചേഞ്ച് ആണ്. ഇപ്പോൾ ഒരു അപ്വേർഡ് ട്രെൻഡാണ് എങ്കിൽ ആ ട്രെൻഡ് കഴിഞ്ഞോ, ആ ഒരു ട്രെൻഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, അത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ മൊമെൻറ്റം എങ്ങനെയാണ് കാണിക്കുന്നത്. ഒബ്വിയസ്ലി ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്രെൻഡ് മാറി താഴേക്ക്, അപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ മൊമെൻറ്റത്തിൽ ഒരു ഡാമ്നസ് വരും, കുറഞ്ഞു വരും, മൊമെൻറ്റം കുറഞ്ഞു വരും. അതുപോലെ ആ ട്രെൻഡ് ചേഞ്ചിങ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ കാണിച്ചു തരും നമുക്ക്, ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരും. അതാണ് ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്കലി CCI കൺസിഡർ ചെയ്യുന്നത് 20 days പിരീഡിൽ, അതായത് ഇതിന് മുമ്പത്തെ 20 ദിവസത്തെ പിരീഡിലെ മറ്റേ പ്രൈസിൻ്റെ മൂവ്മെൻറ്റുകളാണ്, അതായത് അതിൻ്റെ ആവറേജ് പ്രൈസും അതിൻ്റെ മൊത്തത്തിലുള്ള ട്രെൻഡുമാണ് ഈ പറയുന്ന CCI കൺസിഡർ ചെയ്യുന്നത്. ഈ CCIയും ഒരു ഓസിലേറ്ററാണ്. അത് 0 എന്ന് പറയുന്ന മിഡിൽ ലൈൻ, 0 മിഡിൽ ലൈൻ, അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ അതൊരു ബുള്ളിഷ് ട്രെൻഡായിട്ടും താഴേക്ക് പോകുമ്പോൾ അതൊരു ബെയറിഷ് ട്രെൻഡായിട്ടും കണക്കാക്കും. ഒബ്വിയസ്ലി ഇത് ഈ പറയുന്ന നെഗറ്റീവ് 50 മുതൽ പോസിറ്റീവ് 50 വരെ ഒരു ന്യൂട്രൽ എന്നുള്ള നിലയിൽ കണക്കാക്കാം. 50-നും 200-നും ഇടയിലാണെന്നുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ട്രെൻഡായിട്ട് കണക്കാക്കാം. 200-ൻ്റെ മുകളിൽ അല്ലെങ്കിൽ 200-നടുത്താണ് എങ്കിൽ അതൊരു ഓവർ ബോട്ട് പൊസിഷനായിട്ടും, ഇതുപോലെ 50-ന്
സോറി നെഗറ്റീവ് 50 താഴെ നെഗറ്റീവ് 200 വരെ അതൊരു ബെയറിഷ് മൂവ്മെന്റ് ആയിട്ടും നെഗറ്റീവ് 200 താഴെയാണ് എങ്കിൽ അത് ഒരു ഓവർ സോൾഡ് പൊസിഷൻ ആയിട്ടും നമുക്ക് മനസ്സിലാക്കാം. അതായത് 0 പോസിറ്റീവ് 50 നെഗറ്റീവ് 50 ഇടയിലാണ് വാല്യൂ എങ്കിൽ അതൊരു ന്യൂട്രൽ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. പോസിറ്റീവ് 50 200 ഇടയിലാണെങ്കിൽ ബെയറിഷ് മൂവ്മെൻ്റ് ആണ്. 200 അടുപ്പിച്ച് 200 മുകളിലാണ് വാല്യൂ കാണിക്കുന്നത് എങ്കിൽ അതൊരു ഓവർ ബോട്ട് പൊസിഷനാണ്, ഫർദർ പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇനി താഴെ നെഗറ്റീവ് 50 200 ഇടയിലാണെങ്കിൽ ബെയറിഷ് മൂവ്മെൻ്റ് ആണ്. 200 നെഗറ്റീവ് 200 അടുത്തും അതിനേക്കാൾ താഴെയാണ് വാല്യൂ എങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഒരു ഓവർ സോൾഡ് പൊസിഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ റിലയൻസിനെ എടുത്ത് നോക്കുന്ന സമയത്ത് CCI എന്ന് പറയുന്നത് 117. അപ്പോൾ തീർച്ചയായിട്ടും അത് 200 അടുത്തെത്തിയിട്ടില്ല, 50 മുകളിലാണ്. അപ്പോൾ ഇത് ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്, വെരി ബുള്ളിഷ് ആയിട്ട് തന്നെ കണക്കാക്കാം നമുക്ക്. അപ്പോൾ CCI എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വില്യംസൺ R14. വില്യംസൺ R14 ഒരു മൊമെൻ്റം ഇൻഡിക്കേറ്ററാണ്. അത് കൺസിഡർ ചെയ്യുന്നത് ഇന്നത്തെ ട്രേഡിംഗ് ഡേയിലെ മാർക്കറ്റിലെ ക്ലോസിംഗ് പ്രൈസും അതുപോലെ തന്നെ പാസ്റ്റ് 14 ഡേയ്സിലെ ഹൈയും ലോയും, അതായത് ഓരോ ദിവസവും എല്ലാ സ്റ്റോക്കിനും ഹൈ പ്രൈസും ഉണ്ടായിരിക്കും, ലോ പ്രൈസും ഉണ്ടായിരിക്കും. അപ്പോൾ ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള സ്റ്റോക്കുകൾക്ക് ഈ ഹൈയും ലോയും തമ്മിൽ വലിയ അന്തരം ഉണ്ടാകാറുണ്ട് സാധാരണഗതിയിൽ. വലിയ വോളാറ്റിലിറ്റി കുറഞ്ഞ തരത്തിലുള്ള സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കും. അത്തരത്തിലുള്ള 14 ദിവസത്തെ കഴിഞ്ഞ 14 ദിവസത്തെ ഹൈയും ലോയും, അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റിലെ ഈ പറയുന്ന പർട്ടിക്കുലർ സെക്യൂരിറ്റി ക്ലോസ് ചെയ്തിട്ടുള്ള പ്രൈസും തമ്മിലുള്ള കമ്പാരിസണാണ് ഈ പറയുന്ന വില്യംസൺ എന്ന് പറയുന്ന ഈ ഇൻഡിക്കേറ്റർ മറ്റേ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത് ഈ സ്റ്റോക്ക് ഹയ്യർ വാല്യൂവിൻ്റെ അടുത്താണോ അതോ ലോവർ വാല്യൂവിൻ്റെ അടുത്താണോ ട്രേഡ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഈ 14 ഡേയ്സിൻ്റെ ഹൈ ലോ ഈ ഇതിൻ്റെ ഡാറ്റയുമായിട്ടാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 14 ഡേയ്സിൻ്റെ ഒരു ഹയ്യർ പ്രൈസിൻ്റെ അടുത്താണ് നമ്മളുടെ സെക്യൂരിറ്റി ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ഹയർ പ്രൈസ് റേഞ്ചിൽ എത്തി എന്നുള്ള ഇൻഡിക്കേഷനാണ് തരിക. നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു ലോവർ ലെവലിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതും നമുക്ക് ഒരു ഓസിലേറ്റർ കൈൻഡ് ഓഫ് ഇൻഡിക്കേഷനാണ്. ഇത് പറയുന്നത് 0 മുതൽ 20 വരെയാണ് ഈ വില്യംസൺൻ്റെ റേറ്റിങ്ങിൻ്റെ റേറ്റ് എങ്കിൽ അതിനെ ഓവർ ബോട്ട് പൊസിഷനായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ 20 നും 50 നും ഇടയിലാണ് വില്യംസൺ നിൽക്കുന്നത് എങ്കിൽ അതൊരു ബുള്ളിഷ് ട്രെൻഡായിട്ട് കണക്കാക്കാം. ഇനി 50 നും 80 നും ഇടയിലാണ് എങ്കിൽ അതൊരു ബെയറിഷ് കണ്ടീഷനാണ്. 80 നും 100 നും ഇടയിൽ, സോറി നെഗറ്റീവ് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് മുഴുവൻ, നെഗറ്റീവ് 80 നും നെഗറ്റീവ് 100 നും ഇടയിലാണ് എങ്കിൽ അത് ഓവർ സോൾഡ് പൊസിഷനാണ്. അപ്പോൾ വില്യംസൻ്റെ സെൻട്രൽ ലൈൻ ഒബ്വിയസ്ലി 0 ആണ്. ഈ 0-ൽ നിന്ന് നെഗറ്റീവ് റീഡിങ് ഒരു 80 മുതൽ 100 വരെയാണെങ്കിൽ ഓവർ സോൾഡ് ആയിട്ടും, 0 മുതൽ 20 വരെയാണെങ്കിൽ അത് മറ്റേ ഓവർ ബോട്ടായിട്ടും കണക്കാക്കാം. ഇനി നമ്മളുടെ ഇതിനകത്ത് വില്യംസൺ പറയുന്നത് -25 ആണ്. ദാറ്റ് മീൻസ് ഒരു അതൊരു ഓവർ ബോട്ടായിട്ടില്ല, ഓവർ ബോട്ട് പൊസിഷൻ ആയിട്ടില്ല. ഇനിയും ഫർദർ ഒരു മൂവ്മെൻ്റ് റിലയൻസിൽ ബാക്കിയുണ്ട് എന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം. ദെൻ MFI എന്ന് പറഞ്ഞാൽ മണി ഫ്ലോ ഇൻഡെക്സ് ആണ്. ഇതും ഒരു മൊമെൻ്റം ഇൻഡിക്കേറ്ററാണ്. ഇത് മറ്റേ മാർക്കറ്റിൽ ആ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റിയിലേക്കുള്ള മണി ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഈ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടുകയാണെങ്കിൽ മണി ഇൻഫ്ലോ കൂടും ആ പർട്ടിക്കുലർ സ്റ്റോക്കിലേക്ക്. കൂടുതൽ ആളുകൾ ഇത് വിൽക്കുകയാണെങ്കിൽ മണി ഔട്ട്ഫ്ലോ ആയിരിക്കും കൂടുക. കാര്യം വിൽക്കുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് അതിനനുസരിച്ച് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രൈസ് അവർക്ക് പോവുകയാണല്ലോ, ആ പൈസ അവർക്ക് പോവുകയാണല്ലോ ചെയ്യുക. കൂടുതൽ വാങ്ങുമ്പോൾ പൈസ ഇങ്ങോട്ട് വരികയാണല്ലോ ചെയ്യുക. ഈ ഇത് രണ്ടിൻ്റെയും എന്താ പറയുക, ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആണ് ഈ മണി മറ്റേ MFI എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ മറ്റേ കൺസിഡർ ചെയ്യുന്നത്.
അപ്പോൾ ഇതും ഒരു 14 ദിവസത്തേക്കാണ് നമ്മളുടെ എന്താ പറയുക കൺസിഡർ ചെയ്യുന്നത്, 14 ദിവസത്തെ ഡാറ്റ വെച്ചിട്ടാണ്. ഇത് കണക്കാക്കുന്നത് ഈ പ്രൈസും അതുപോലെ തന്നെ വോളിയൂം, ഓരോ ദിവസത്തെയും വോളിയൂം പ്രൈസും. വോളിയൂം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ റിലയൻസ് 2 ഷെയറാണ് മറ്റേ മാർക്കറ്റിൽ ട്രേഡ് നടക്കുന്നത് എന്ന് വിചാരിക്കുക. രണ്ടും വാങ്ങുകയാണ് എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങുന്നതിൻ്റെ ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ, നമ്പർ നോക്കിക്കഴിഞ്ഞാൽ, ശതമാനം നോക്കിക്കഴിഞ്ഞാൽ, ഒരു പക്ഷേ 2 ഷെയറാണ് ട്രേഡ് നടന്നത്, രണ്ടും വാങ്ങുകയാണ് ഉണ്ടായത്, അപ്പോൾ 100% ബൈയിങ് ആണ് നടക്കുന്നത് എന്നാണ് നമുക്ക് ഇൻഡിക്കേറ്റർ പറഞ്ഞു തരിക. പക്ഷേ അത് 2 ഷെയർ മാത്രമാവുമ്പോൾ അതിൽ വലിയൊരു എന്താ പറയുക റെലവൻസ് ഇല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ വോളിയം കൂടി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വോളിയം കൂടി ഇമ്പോർട്ടൻ്റ് ആകുന്ന സമയത്ത് ഈ 14 ദിവസത്തെ വോളിയം, ചില ദിവസം പ്രൈസ് ചെറുതായിരിക്കും അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, പക്ഷേ വോളിയം ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് പ്രൈസ് മൂവ്മെൻറ്റ്, വോളിയം കൂടുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴും വാല്യൂ ഓഫ് ട്രേഡ് മണി നോക്കുമ്പോൾ അത് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അതാണ് ഈ 2 സാധനവും ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു ബയ്യിങ് പ്രഷറാണോ മാർക്കറ്റിലുള്ളത്, അതോ ഒരു സെല്ലിങ് പ്രഷറാണോ ഇതിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതും ഒരു വാല്യൂ ബേസ്ഡ് തന്നെയാണ്. MFI വളരെ ഹയ്യർ സൈഡ് ആണ് എങ്കിൽ അതൊരു 80 ൻ്റെ താഴെയാണ് ഇതിൻ്റെ മറ്റേ വാല്യൂ എങ്കിൽ അത് സെക്യൂരിറ്റി. ഇപ്പോൾ MFI സൂചിപ്പിക്കുന്നത് ഒരു മറ്റേ 80 ന് ചോടെ MFI നിൽക്കുന്നു. മറ്റേ അത് അറ്റ് ദ സെയിം ടൈം ഈ സെക്യൂരിറ്റിയുടെ പ്രൈസ് കൂടുന്നു. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിച്ചാൽ അതിൻ്റെ അർത്ഥം ഇതിന് ഒരു പ്രൈസ് റിവേഴ്സൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ 80 ന് ചോടെ MFIയുടെ വാല്യൂ നിൽക്കുക, അറ്റ് ദ സെയിം ടൈം പ്രൈസ് കൂടുക, ഇത് രണ്ടും നടന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഡൗൺ സൈഡ് റിവേഴ്സൽ, ഈ പ്രൈസ് മുകളിലേക്ക് പോകുന്നത് പിന്നീട് താഴേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ MFI കൂടുകയും, അതായത് മറ്റേ 20 ന് മുകളിൽ MFIയുടെ വാല്യൂ നിൽക്കുകയും ഈ പ്രൈസ് താഴേക്ക് വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു റിവേഴ്സൽ, പ്രൈസ് തിരിച്ച് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. MFI വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. ഇത് 65.5 ഇപ്പോൾ റിലയൻസിൽ കാണിക്കുന്നത്. ദാറ്റ് മീൻസ് 80 ന് ചോടെയാണ് റിലയൻസിൻ്റെ പ്രൈസ് ഇപ്പോൾ താന്നു വരികയാണ്. ഇത് നേരെ മറിച്ച് ഇത് പൊന്തി പോവുകയാണെങ്കിൽ ഒരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ MFI എന്ന് പറയുന്നത് ഈ വോളിയത്തിൻ്റെയും പ്രൈസിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഒരു ഇൻഡിക്കേഷൻ തരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ തന്നെയാണ് MFI. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും പറയുന്നു, 80 നോടടുത്ത ഒരു വാല്യൂവും പ്രൈസും മുകളിലേക്കും പോകുന്ന ഒരു കോമ്പിനേഷനാണ് വരുന്നതെങ്കിൽ ഒബിയസ്ലി MFI ഇൻഡിക്കേറ്റർ പറയുന്നത് അതിലൊരു പ്രൈസ് റിവേഴ്സൽ, ഡൗൺ സൈഡ് ട്രെൻഡിലേക്ക് വരാൻ സാധ്യതയുണ്ട്, പ്രൈസ് താഴാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഒരു 20 നോടടുപ്പിച്ച വാല്യൂവും അതുപോലെ തന്നെ പ്രൈസ് താഴുകയുമാണ് പർട്ടിക്കുലർ സ്റ്റേക്ക് സെക്യൂരിറ്റിയിൽ ഉണ്ടാകുന്നതെങ്കിൽ ഒരു അപ്വേർഡ് ട്രെൻഡിന്, ഒരു റിവേഴ്സലിന് സാധ്യതയുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി ATR എന്ന് പറഞ്ഞാൽ ആവറേജ് ട്രൂ ഇൻ റേഞ്ച് എന്നുള്ളതാണ്. ഇതും ഒരു വോളാറ്റിലിറ്റി ഇൻഡെക്സ് ആണ്, മാർക്കറ്റിലെ വോളാറ്റിലിറ്റി. വോളാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് രാവിലെ ട്രേഡിംഗ് ആരംഭിച്ച് വൈകുന്നേരത്തിനുള്ളിൽ വല്ലാതെ മുകളിലേക്ക് പോവുക, പിന്നെ താഴേക്ക് വരിക, വീണ്ടും മുകളിലേക്ക് പോവുക, അത്തരത്തിൽ ഭയങ്കര ഫ്ലക്ച്വേഷൻ കാണിക്കുന്ന സിറ്റുവേഷനെയാണ് വോളാറ്റിലിറ്റി എന്ന് പറയുന്നത്. ഒബിയസ്ലി ഹൈ വോളാറ്റിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുന്നത് റിസ്കിയാണ്. കാര്യം എങ്ങോട്ടും മുകളിലേക്കും താഴേക്കൊക്കെ വല്ലാതെ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഈ പറയുന്ന ആവറേജ് ട്രൂ റേഞ്ച് എന്നുള്ളത്. അപ്പോൾ ഇത് 9 ഡേയ്സ് SMAയുമായിട്ടാണ് ഈ പ്രൈസിൻ്റെ മറ്റേ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനെ കമ്പയർ ചെയ്യുന്നത്. 9 ഡേയ്സ് SMA എന്ന് പറഞ്ഞാൽ, SMA എന്ന് പറഞ്ഞാൽ സിമ്പിൾ മൂവിങ് ആവറേജ്, കഴിഞ്ഞ 9 ദിവസത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് എടുക്കുന്നു ഒരു സ്റ്റോക്കിൻ്റെ, അതുമായിട്ട് പ്രസൻറ്റ് പ്രൈസിനെ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ പ്രസൻറ്റ് പ്രൈസ് ഈ 9 ഡേയ്സ് മൂവിങ് ആവറേജുമായിട്ട് വല്ലാത്ത അന്തരത്തിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അത് ഹൈ വോളട്ടൈൽ സ്റ്റോക്കാണ് എന്ന് മനസ്സിലാക്കാം. അത് മുകളിലേക്കായാലും ശരി, താഴേക്കായാലും ശരി. സേ ഫോർ എക്സാമ്പിൾ 9 ഡേയ്സ് SMA
ഒരു 100 രൂപയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ സ്റ്റോക്ക് 130 വരെ പോയി എങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഹൈലി വോളട്ടൈലാണ്. ഇനി അത് 70 വരെ താന്നു എങ്കിലും അതിൻ്റെ അർത്ഥവും ഹൈലി വോളട്ടൈലാണെന്നാണ്. ഇതിൻ്റെ പ്രൈസ് ട്രെൻഡ് അല്ല മനസ്സിലാക്കുന്നത്, മുകളിലേക്കാണോ ചുവടക്കാണോ എന്നുള്ളത് അവിടെ ഇറിലവൻ്റ് അല്ല. ഇത് സൂചിപ്പിക്കുന്നത് വോളാറ്റിലിറ്റിയാണ്, എത്ര കണ്ട് മുകളിലേക്കും ചുവടക്കും അല്ലെങ്കിൽ ഈ 9 ഡേയ്സ് SMAയുമായിട്ടുള്ള ഡിഫറൻസ് എത്ര കണ്ട് എന്ന് ആണ് നമ്മൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ചേർന്ന് നിൽക്കുകയാണ് എങ്കിൽ, അതായത് വോളാറ്റിലിറ്റി ലെസ് ആണ് എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫായിട്ട് ട്രേഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ATR എന്ന് പറയുന്നത് 67.36 ആണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അത് ഹൈലി വോളാറ്റൈലാണ് എന്നാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു ഒരു വാല്യൂ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ പറഞ്ഞു തരുന്നത്. ഒബ്വിയസ്ലി ഇത് തീർച്ചയായിട്ടും പ്രൈസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നമ്മൾ കേവലം അതിൻ്റെ വോളാറ്റിലിറ്റി മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഹൈ വോളാറ്റിലിറ്റി സ്റ്റോക്കിൽ ആദ്യമേ ട്രേഡ് ചെയ്യുന്നത് വളരെ റിസ്കി ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ADX എന്ന് പറഞ്ഞാൽ ആവറേജ് ഡയറക്ഷണൽ ഇൻഡെക്സ് എന്നുള്ളതാണ്. ഇത് ട്രെൻഡ്, അപ്വേർഡ് ട്രെൻഡിൻ്റെ സ്ട്രെങ്ത്, ഡൗൺവേർഡ് ട്രെൻഡിൻ്റെ സ്ട്രെങ്ത്. ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡിൻ്റെ സ്ട്രെങ്ത്, അത് വളരെ സ്ട്രോങ് ട്രെൻഡാണോ? സ്ട്രോങ് ട്രെൻഡാണെങ്കിൽ ഒബ്വിയസ്ലി ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. അപ്വേർഡ് ട്രെൻഡാണെങ്കിൽ അത് അപ്വേർഡ് മൂവ്മെൻറ്റിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. ഇനി ഡൗൺവേർഡ് ട്രെൻഡാണെങ്കിൽ അത് ഡൗൺവേർഡ് ആയിട്ട് തന്നെ തുടരാനാണ് സാധ്യത. സ്ട്രോങ് ട്രെൻഡാണെങ്കിൽ, കമ്പാരിറ്റീവ്ലി വീക്ക് ട്രെൻഡാണെങ്കിൽ, ഇപ്പോൾ നടക്കുന്ന ട്രെൻഡ് അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് എങ്കിൽ അത് വളരെ സ്ട്രോങ് അല്ല, വീക്കായിട്ടുള്ള ട്രെൻഡാണ്. അതുകൊണ്ട് ആ അതിനകത്ത് ഒരു ട്രെൻഡ് ചേഞ്ചിനുള്ള സാധ്യതയുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ADXൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലാഗിങ് ഇൻഡിക്കേറ്ററാണ്. ലാഗിങ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നടന്നതിന് ശേഷമാണ് നമുക്ക് ഇൻഡിക്കേഷൻ തരിക. അത് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഡാറ്റയല്ല. സംഭവം സംഭവിച്ചു, അതിന് ശേഷമാണ് ഈ ഇൻഡിക്കേറ്റർ നമുക്ക് ആ ഒരു ഇൻഡിക്കേഷൻ തരുന്നത്. സാധാരണ 14 ദിവസത്തെ മറ്റേ എന്താ പറയുക ബേസിസിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ADX ലൈൻ, അതായത് ആവറേജ് ഡയറക്ഷണൽ ഇൻഡെക്സ് ലൈൻ, മറ്റേ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ സ്ട്രെങ്ത് കൂടി വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏത് മൂവ്മെൻറ്റിലേക്കാണോ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ പ്രൈസ് മൂവ് ചെയ്യുന്നത്, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മറ്റേ എന്താ പറയുക മൂവ്മെൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഏകദേശം അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, ADX 14 എന്ന് പറയുന്നത് സ്ട്രോങ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ റിലയൻസിൻ്റെ പ്രൈസ് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സ്ട്രോങ് ട്രെൻഡാണ് കാണിക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂവ്മെൻ്റ് അപ്വേർഡ് മൂവ്മെൻ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഹൈ വോളാറ്റിലിറ്റി സൂചിപ്പിക്കുന്നത് ഇത് ഒരു ദിവസം തന്നെ വലിയ 2-3% മൂവ്മെൻ്റ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 3.72% മൂവ്മെൻ്റ് ഇന്നലെ ഉണ്ടായി. അപ്പോൾ അതിൽ വലിയ തരത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് നമുക്ക് അതിൽ നിന്ന് അനുമാനിക്കാം. ഇനി ഇതെല്ലാം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത്. അതിൽ വെറുതെ നമ്മളുടെ ആ ബേസിക് ചാർട്ട് എടുക്കുക, റിലയൻസിൻ്റെ പ്രൈസ് എടുക്കുക, അല്ല ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ഈ ചാർട്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുക. അതിൽ 3 ഹെഡാണ്, ബേസിക് ചാർട്ട്, അഡ്വാൻസ് ഇൻട്രാക്റ്റീവ് ചാർട്ട്, ടെക്നിക്കൽ ചാർട്ട്, അങ്ങനെ 3 വിഭാഗമാണുള്ളത്. അതിൽ അഡ്വാൻസ്ഡ് ഇൻട്രാക്റ്റീവ് ചാർട്ട് എന്നുള്ളത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ആ വിൻഡോയ്ക്ക് അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാ ടൈപ്പ് ഇതും കാണിക്കുന്നുണ്ട്. അതിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത് ഞെക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന സാധനമൊക്കെ അതിനകത്തുണ്ട്. അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ആവറേജ് ഡയറക്ഷണൽ ഇൻഡെക്സ്, ആവറേജ് ട്രൂ റേഞ്ച്, CCI, സ്ലോ സ്റ്റോക്കാസ്റ്റിക്, ഫാസ്റ്റ്, MACD, മൊമെൻറ്റം ഇൻഡിക്കേറ്റർ, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വോളിയം, അതുപോലെ തന്നെ വില്യംസൺ. ഈ വോളിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോളിയം നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഈ വോളിയം എന്നുള്ളത് ഓരോ ദിവസവും നമ്മളുടെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടുള്ള വോളിയാണ് ഈ കാണിക്കുന്നത്. ഈ വോളിയം കൂടുന്നു എന്നുള്ളത് ഒബ്വിയസ്ലി ആ പർട്ടിക്കുലർ സ്റ്റോക്കിൽ ട്രേഡ് ധാരാളമായിട്ട് നടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
അപ്പോൾ വോളിയം വല്ലാതെ താഴെയുള്ള ഒരു ഒരു അല്ലെങ്കിൽ ഒരു ആവറേജ് വോളിയത്തിൻ്റെ മുകളിലാണ് ട്രേഡ് നടക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ആ പർട്ടിക്കുലർ മാർക്കറ്റിൽ ഏത് ട്രെൻഡാണോ ഉള്ളത് അതിന് ട്രെൻഡിന് അനുകൂലമായിട്ടാണ് വോളിയൂം നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കാം. വല്ലാത്ത ഡിപ്പ് ഉണ്ടാകുന്നുവെങ്കിൽ, വോളിയത്തിൽ വല്ലാത്ത കുറവ് സംഭവിക്കുന്നുവെങ്കിൽ അത് ഏതോ ഒരു നെഗറ്റീവ് സൂചനയാണ് എന്നും നമുക്ക് അതിൽ നിന്ന് ഏകദേശം മനസ്സിലാക്കാം. ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് പോവുക. ഇപ്പോൾ സ്റ്റോക്കാസ്റ്റിക് ആണ് നിങ്ങൾക്ക് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റോക്കാസ്റ്റിക് എന്നുള്ളത് ഞെക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കാസ്റ്റിക് വാല്യൂ നമുക്ക് കാണാം. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്നുള്ളത് നമ്മളുടെ അറിവാണ്. അപ്പോൾ ഇത് വാല്യൂ നമുക്ക് കാണിച്ചു തരും എന്നുള്ളത് ആണ്. കുറച്ച് ദീർഘമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാര്യം എല്ലാ ടോപ്പിക്കും ഒരൊറ്റ അടിക്ക് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ട് ആണ് ഇത്തരം ലോങ് ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് പോയത്. ഇനി കൂടുതലായിട്ടുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ചാർട്ട് എങ്ങനെ നോക്കണം, ഇതെല്ലാം മനസ്സിലാക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മനസ്സിലാക്കാം. ഇന്നത്തേക്ക് എന്തായാലും ഇത്രയും മതിയെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.